ഗുഡ് മോർണിംഗ് എവറിബഡി. ഇന്ന് രാവിലെ തന്നെ നമ്മുടെ മധുര ട്രിപ്പിൽ നമ്മൾ സന്ദർശിക്കാൻ പോണത് സാമനാർ ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. മധുരൻ്റെ ഏകദേശം 5-6 കിലോമീറ്റർ അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്കൊരു കേവ് കാണാനുണ്ട്, അതുപോലെ തന്നെ സാമനാർ ഹില്ലും കാണാനുണ്ട്. അപ്പോൾ കേവിലേക്കുള്ള വഴിയാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു താമരയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുളമൊക്കെ കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ആ സാമനാർ ഹിൽസിൻ്റെ സൈഡിലുള്ള കുന്നുകളും മലകളും ആ ബനിയൻ ട്രീസൊക്കെ നല്ല രസമായിട്ട് നിൽക്കണ കാണാൻ പറ്റും. നമുക്കൊരു ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ഫോട്ടോ എടുത്ത് തുടങ്ങാം. അത്രയും മനോഹരമായ രീതിയിലാണ് ഇവിടെ നമുക്ക് ആ പാറ കഷ്ണങ്ങളും ബനിയൻ ട്രീയൊക്കെ ഒരുമിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുക. അത് കഴിഞ്ഞതിൻ്റെ അതിൻ്റെ പിറകുവശത്തായിട്ട് നമുക്ക് ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോക്കുകളുടെ ആയിട്ട് കൂടിയിട്ടുള്ള സാമനാർ ഹിൽസൊക്കെ നമുക്ക് കാണാം. പിന്നെ നമ്മളിങ്ങനെ നടന്ന് കേവൽക്കുള്ള വഴിയിൽ പോകുമ്പോൾ വളരെ രസകരമായ രീതിയിലാണ് പ്രകൃതി ആ പാറക്കല്ലുകളും നേച്ചറൊക്കെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരുപാട് സമയം പല രീതിയിലുള്ള ഷൂട്ടുകൾ നമുക്കവിടെ ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ നടന്നു പോകുന്ന സ്ഥലം തന്നെ വളരെ മനോഹരമായിട്ടാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. അവിടെ വീണ്ടും നമുക്ക് ബോർഡുകൾ കാണാം. ജെയിൻ ഹിൽ എന്ന് അവർ പേര് കൊടുത്തിട്ടുണ്ട്. ജെയിൻ മെനുമെൻ്റൊക്കെയാണ് അവിടെ ഉള്ളത്. നടന്നു പോകുമ്പോൾ രണ്ട് പാറക്കൂട്ടങ്ങൾക്കിടയിലുള്ള ആ സ്റ്റെപ്പ്, അതുപോലെ അവിടുത്തെ ഉള്ള ബനിയൻ ട്രീ, അതൊക്കെ നമുക്ക് പല രീതിയിലും ഫ്രെയിമാക്കാൻ പറ്റിയ രീതിയിലാണ് ശരിക്കും പ്രകൃതി അത് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് നമുക്കൊരു വെഡിങ് ഫോട്ടോഗ്രാഫിയോ അതല്ലെങ്കിൽ നാച്ചുറൽ ഫോട്ടോഗ്രാഫി ലാൻഡ്സ്കേപ്പൊക്കെ എടുക്കണമെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം തന്നെയാണ് ശരിക്കും സാമനാർ ഹിൽസിൻ്റെ സൈഡിലുള്ള ഈ കേവ്. എന്തായാലും നല്ല രീതിയിൽ നടന്നു പോകാനുള്ള സ്റ്റെപ്പുകളൊക്കെ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ആ കേവിൻ്റെ അടുത്ത് കുറച്ച് പേര് അത് ചിലപ്പോൾ ഭക്തരോ ടൂറിസ്റ്റുകളൊക്കെ ആയിരിക്കാം, ഭക്തരാവാണ് സാധ്യത. അവിടെ വന്ന് കേവിലിരിക്കണം, അതിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പുറത്തും ഒരു കേവുണ്ട്, പക്ഷേ അങ്ങോട്ട് നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ കേവിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ആ കേവിൻ്റെ പുറത്തായിട്ട് നമുക്കൊരു ബുദ്ധപ്രതിമ കാണാൻ പറ്റും. ആളുകൾ വന്നിട്ടുണ്ട്, കുറച്ച് പേരുള്ളിൽ ഓൾറെഡി ഇരിക്കുന്നുണ്ട്. അതുപോലെ കേവിൽ കയറിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോഴാണ് ശരിക്കും നമുക്കതിൻ്റെ ആ ഭംഗി വ്യക്തമാകുന്നത്. മുകളിലൊരു ഡൂമ് പോലെ കല്ല് കറക്റ്റ് പൊട്ടിപ്പോകുന്നുണ്ട്. പൊട്ടിച്ചെടുത്താണോന്നറിയില്ല, അവിടെ ഇതുപോലെ പ്രതിമകൾ കൊത്തിവെച്ചിട്ടുണ്ട്. അതിനടുത്തുള്ള പാറകളൊക്കെ വളരെ രസകരമായ രീതിയിൽ പൊട്ടിച്ചാടിയതായിരിക്കാം, പണ്ടങ്ങ വീണതായിരിക്കാം, അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ശരിക്കും അത് മറിഞ്ഞു വീഴാതെ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചിട്ട് പോലെ വലിയൊരു ഗുഹ ഒന്നുമല്ല, ഒരു ചെറിയ ഒരു സ്ഥലമാണ്. പക്ഷേ അതിൽ കുറേ ഒരു പിന്നെ 3-4 സ്തൂപങ്ങളൊക്കെ കുത്തിവെച്ചിട്ടുണ്ട്. അത് സാമനാർ ഹിൽസിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇതുള്ളത്. ഇനി ഹില്ലിൻ്റെ മുകളിൽ കയറണമെങ്കിൽ അവിടെ കുറച്ച് പ്രതിമകളൊക്കെ അവർ കുത്തിവെച്ചിട്ടുണ്ട് വേറെ. അപ്പോൾ മുകളിൽ കയറണമെങ്കിൽ നമുക്ക് അതിൽ കൂടെ സ്റ്റെപ്പ് കയറി പോകണം. അപ്പോൾ അതിൽ കൂടെ ഒന്ന് പോയി നോക്കാം. ചൂടത്തൊന്ന് പണിയാവട്ടോ അല്ലേ, ഒന്ന് വിയർക്കും. അയ്യാ കല്ലൊക്കെ നിൽക്കണോക്കാ. ഓരോ പാറകൾ കണ്ട ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഓരോ പാറകൾ നിൽക്കണേ. ഇതൊക്കെ പറഞ്ഞ പ്രകൃതിയുടെ സാധനങ്ങൾ അങ്ങനെ ഉണ്ടായതല്ലേ. ശരിക്കും നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ ഒരു ഷൂട്ടിന് വരികയാണെങ്കിൽ, ഇനിയിപ്പോൾ അത് വെഡിങ്ങിൻ്റെ ഷൂട്ടായാലും അതല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഫോട്ടോഗ്രാഫി ട്രിപ്പൊക്കെ ആയാലും സാമനാർ ഹിൽസിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഏരിയ സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഹില്ലിൻ്റെ മുകളിലും കൂടെ ഒന്ന് പോയിട്ട് നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ പരിപാടികളൊക്കെ നോക്കാം. എത്ര കിലോമീറ്റർ ഉള്ളത്? 4 കിലോമീറ്റർ. ആ ശരിക്കും ടൗണിൽ ട്രെയിനിലൊക്കെ വന്നവർക്കും ദൂരമല്ല, ഒരു 4-5 കിലോമീറ്റർ പോരാനേ ഉള്ളൂ. ഒരു 150 രൂപയൊക്കെ ഓട്ടോ ഒക്കെ കൊടുത്താൽ സുഖമായിട്ട് ഇവിടെ എത്താൻ പറ്റും. അല്ലാ ഈ സോനൊക്കെ കണ്ടോ, അതൊക്കെ തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം. അതാ കരി, അതാ കരി 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 കരി. ഇവിടെ ഒരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റും വളരെ മനോഹരമായിട്ട് താമര കൃഷിയൊക്കെ ചെയ്ത് താമരൻ്റെ വള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ട് എത്തിയിട്ടുണ്ട്. നേരെ കുറച്ച് അപ്പുറത്തേക്ക് വന്ന് നോക്കിയാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ. അതെ, ഒരു വശത്ത് കണ്ടോ വേസ്റ്റ് വെറുതെ കൊണ്ട് തള്ളിയിരിക്കുകയാണ്, അപ്പുറത്താണെങ്കിൽ താമരയുണ്ട്. ആ ഈ സൈഡിൽ കുറച്ചും കൂടെ കുറച്ചും കൂടെ അല്ല വലിയൊരു താമരക്കുളം തന്നെയാണ്. ആ ഒരു മീനൊക്കെ ഉണ്ട് കേട്ടോ.
ആളുകൾ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേസ്റ്റ് ഇതിലുണ്ട്. ഈ താമരകളൊക്കെ അറുത്തിട്ട് പല മറ്റ് പല ക്ഷേത്രങ്ങൾക്കുള്ള പൂജക്കും ആവശ്യത്തിനൊക്കെ പോകുന്നുണ്ട്. മീനെ പിടിക്കില്ല, മീൻ അവിടെ തന്നെ വളർന്നു വരാം. അപ്പോൾ ഇനി നമുക്ക് കയറാനുള്ളത് ഈ ഒരു മലയുടെ മുകളിലാണ്, സോമനാർ ഹിൽസ്. അതിൻ്റെ മുകളിലും കുറച്ച് എന്താ പറയുക, അവരെ മിനിമെൻസും സാധനങ്ങളും അതുപോലെ പ്രതിമകളൊക്കെ കുത്തിവെച്ചിട്ടൊക്കെ ഉണ്ട്. കുറച്ചൊന്ന് കയറിയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളിലുള്ള മേലുള്ളതെന്നൊന്ന് പോയി നോക്കാം. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇതിന് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും നോക്കാം അല്ലേ. ഒരു പക്ഷേ അതിൻ്റെ മുകളിലും തടാകം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കോവിൽ കാണാൻ പറ്റും. എന്താ ശരിക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജാണ് സൈഡിൽ കംപ്ലീറ്റ് ഉള്ളത്. ഇന്നലെ ഡിണ്ടിഗൽ ഫോർട്ടിൽ പോയപ്പോൾ കുറേ കയറിയിരുന്നു, പക്ഷേ അത് ഇത്ര ഇല്ല. പക്ഷെ അവിടെ നല്ല വ്യൂ ആണ് കംപ്ലീറ്റ് കണ്ടോ. കയറി കയറി ഏകദേശം മുകളിലെത്തി കണ്ടോ. ഇവിടെ കുറേ പ്രതിമകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവിടെ ഗുഹയിൽ കണ്ട പോലെ ഇവിടെയും കുറേ പ്രതിമകൾ. ഇതൊക്കെ ശ്രീബുദ്ധൻ്റെ തന്നെയാണ് തോന്നുന്നത്, ചെവിയൊക്കെ കണ്ടിട്ട്. ആ കണ്ടോ, ഒന്ന് രണ്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്, എട്ട് പ്രതിമകളുണ്ട് ഈ സ്ഥലത്ത്. ഇവിടെ നമ്മളിങ്ങനെ നോക്കുമ്പോഴൊരു വ്യൂ, മധുര ടൗണൊക്കെ നമുക്ക് അവിടെയൊക്കെ കാണാം. മധുരയുടെ ഭാഗങ്ങളാണെന്ന് വിചാരിക്കാം, കാരണം മധുര വേണ്ട ഒരുപാട് ഏരിയ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ടൗണാണ്. ഇവിടെ കുറേ ശേഷിപ്പുകളുണ്ട് വല്യ തൂണുകളും. കൊണ്ടുപോയി വല്ല മന്ദിരമോ അല്ലെങ്കിൽ വാച്ച് ടവറൊക്കെ ഉണ്ടായിണ്ടാവാം. അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. പക്ഷേ നല്ല കാറ്റ്. അധികം വെയിലില്ലാത്തതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്. അത്ര ഉയരത്താണ് ഇപ്പം നിൽക്കുന്നത്. എത്ര അടി ഉയരത്തിലാണെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനായിട്ട് ഇടാം. അവിടെ എന്തൊക്കെയോ ടവറൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ തന്നെയാണ് ശരിക്കും. മധുരയെ വരുന്നവർ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ മധുരയെ വരുന്നവർ കയറാൻ പറ്റുന്നവർക്ക് അവിടെ ഒന്ന് കയറി വരുന്നത് വളരെ നന്നായിരിക്കും. ഭയങ്കര രസകരമായിട്ടുള്ള നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. എന്ത് നല്ല കാറ്റ്. പ്രത്യേകിച്ചും ഇന്ന് ശരിക്ക് സ്കൈ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് ഫോട്ടോഗ്രാഫിക്ക് ബ്ലൂ സ്കൈ ഇല്ലെങ്കിലും ഇവിടെ എത്തിയപ്പോൾ നല്ല തണുത്ത കാറ്റുണ്ട്. ഓ സോ ഇൻട്രസ്റ്റിംഗ്. ഇനി അങ്ങനെ കയറിപ്പോയാൽ കുറച്ചധികം വേറെ ഒന്നുമില്ല അവിടെ. അവിടെ എന്തോ ഒരു വിളക്ക് കാലം എന്തോ ഒരു സംഭവമുണ്ട്. നമുക്ക് വടങ്ങി അവിടെ കൂടെ ഒന്ന് പോയിട്ടൊന്ന് നോക്കാം. അവിടെ കൂടെ ഒന്ന് പോയി നോക്കാം. ഒരു ഏതായാലും ഇത്ര കയറിയില്ല, കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലെത്തും. ഓ ഓ പേരും കൊണ്ടാട്ടോ, ശരിക്കും അപകടമുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ ശരിക്കൊരു കൈവരി കെട്ടിയിട്ട് വെക്കേണ്ടതാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. സോ ടൂറിസ്റ്റുകളൊക്കെ താഴെ വന്ന് കുറച്ച് ആ ഒരു സ്തൂപങ്ങൾ കൊത്തിയെടുത്ത് വന്ന് തിരിച്ചു പോയതാണ്. കാരണം കയറുകയാണെങ്കിൽ ഒരുപാട് കയറാറുണ്ട്. ഒന്നാമതൊരു ലെഷർ ട്രിപ്പ് ഒന്ന് വരുന്നവർക്ക് ഒരു പക്ഷേ ഇത്രയും കയറാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ റിസ്ക് ആണ്, അങ്ങനെ കയറാൻ അത്ര റെക്കമെൻഡബിൾ അല്ല. അറ്റ്ലാസ്റ്റ് ഞാനെത്തി. ഇവിടെ ഒരു ലാമ്പ് പോസ്റ്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ഇവിടെ തിരി കത്തിച്ച് വെക്കേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ശരിക്കും ഇതിൻ്റെ മനോഹരത. ഞാൻ ശരിക്കും ഇവിടെ ഇറങ്ങാതെ പോവുമായിരുന്നെങ്കിൽ ശരിക്കും ഒരു ലോസായനെ. ഹാ സൂപ്പർ എക്സൈറ്റഡ് കണ്ടോ. ഇപ്പോഴാണ് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ റോക്കൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ആഹാ കടാ
സൂപ്പർ ബ്യൂട്ടിഫുൾ. അവിടെയും കൂടെ അതുപോലത്തെ വരെ ഒരു കുന്ന് കാണാനുണ്ട്. പക്ഷേ ഇവിടെ നിന്നാണ് ശരിക്കും ആ ലാൻഡ്സ്കേപ്പിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ 360. ഇതാണ് മധുരൈ സോമനാർ ഹിൽസ് എന്ന് പറയുന്ന സ്ഥലം. കണ്ടോ, ഒരുപാട് കയറി വരാണ്ട് കുറച്ച് ടൂറിസ്റ്റുകൾ, അത്യാവശ്യം കുറച്ച് പേര് മാത്രമേ ഇവിടെ എത്താറുള്ളൂ, ബാക്കിയൊക്കെ അവിടെ ആ പ്രതിമക്കളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു പോവും. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സ്ഥലമാണ് ഇത്. നിങ്ങൾ മധുര സന്ദർശിക്കുന്നവർക്ക് കാണേണ്ട ഒരു സംഭവമാണ് മധുരൈ സോമനാർ ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലം. ലാൻഡ്സ്കേപ്പിൻ്റെ ആണോ പൊടി പൂരം ബഹളം എന്ന് പറഞ്ഞില്ല, അമ്മാതിരി സാധനങ്ങളാണ്. കുറച്ചും കൂടി സൺസെറ്റിൻ്റെ സമയത്തൊക്കെയാണ് ഇപ്പോൾ അങ്ങനെ സ്വർണ്ണ അവിടെ പോയി സൺസെറ്റിൻ്റെ സമയത്തൊക്കെയാണെങ്കിൽ പൊളി പൊളിക്കുന്ന സീനുകളാണ് ഇവിടെ നമുക്ക് കംപ്ലീറ്റ് കാണാനുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ തിരിച്ചിറങ്ങുകയാണ്. തിരിച്ചിറങ്ങുമ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, മീറ്റിംഗും പാർട്ടൊക്കെ ഉണ്ട്. അതിവിടെ ഇലക്ഷൻ വരുന്നുണ്ട്, കോർപ്പറേഷൻ പഞ്ചായത്തിലൊക്കെ ഇലക്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ എന്താ വെച്ചാൽ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ താഴെ പോയാൽ ചിലപ്പോൾ ആ സൗണ്ടിൽ എനിക്ക് ചിലപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. സാമനാർ ഹിൽസ് ശരിക്കും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. നല്ല രസകരമായിട്ടുള്ള ഒരു യാത്രയാണ്. മോള് കഴിഞ്ഞാൽ നല്ലൊരു മോളെത്തി കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ് എയറും, അതുപോലെ കുറച്ച് കയറുകയാണെങ്കിലും ഇറ്റ്സ് അത്ര ഒരു അത്ര കുറച്ച് ഡീപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് നമുക്ക് പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഗ്യാസൊക്കെ പുറത്തൊക്കെ വന്നു, രാവിലെ ദോശയും ഉഴുന്നുവടി തിന്ന, അതൊക്കെ കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോൾ വേറൊരു ദോശയും, ഈ ഇറക്കം കെട്ട് ഇറക്കി കഴിഞ്ഞാൽ വേറൊരു ദോശയും ഉഴുന്നുവടയും കൂടെ എന്തായാലും കഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ട്രാവൽ ഫോട്ടോഗ്രാഫി സീരീസ്, ഫോട്ടോഗ്രാഫി സ്പോർട്സ് കണ്ടിരുന്ന സീരീസിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവങ്ങൾ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കാരണം നമ്മളിങ്ങനെയുള്ള വീഡിയോ ഇടുമ്പോൾ ഒരുപാട് പേര് കാണാറൊന്നുമില്ല, കുറച്ച് കാണിച്ച് കുറവാണ്. അപ്പോൾ അതല്ല, ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, പിന്നെ ഒരുപാട് ചരിത്രങ്ങൾ എനിക്കിതിൻ്റെ അറിയില്ല, ചരിത്രം ഒരുപാട് പഠിക്കാൻ എനിക്ക് കഴിയില്ല, കാരണം ഓർമ്മിച്ചേക്കാൻ കഴിയില്ല ഒരുപാട് പേര്, ഇതൊന്നും ഓർമ്മിച്ചേക്കാൻ കഴിയില്ല. നേരത്തെ അതിൻ്റെ ഞാൻ ആ ലൈവിൽ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക, നമ്മുടെ സ്ഥലങ്ങളെ പേര് പറയാൻ ബുദ്ധിമുട്ടാണ്, നമ്പറുകളൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. നമ്പറും പേരുമാണ് ഈ ചരിത്രത്തിൽ ഒരുപാടുള്ളത്. അതുകൊണ്ട് തന്നെ ചരിത്രം പഠനം ഭയങ്കര ഹാർഡാണ്, എങ്കിലും ഫോട്ടോഗ്രാഫിക്ക് സൂപ്പർ പ്ലേസാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലം വിസിറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ, കുറച്ച് കുത്തനുള്ള ഇറക്കാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ അധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ അതും പണിയാവും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്, ലവ് യു ആൾ.